നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണയത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ കെ വി സുഭാഷ് തന്ത്രി അവറുകളാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം. സർ, രാഹുദശയെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? നമുക്ക് രാഹുദശ കാലഘട്ടം, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറയേണ്ട രാഹുദശ എന്നാൽ ഏറ്റവും മോശമായ ഒരു കാലഘട്ടമാണ്. തിരുവാതിര ചോതി ചതയ നക്ഷത്രമാണ് രാഹുദശയുടെ നക്ഷത്രം. 18 വർഷ കാലഘട്ടമാണ് രാഹുദശ കടന്നു വരുന്നത്. തിരുവാതിര ചോതി ചതയം, ചതയം തിരുവാതിര ചോതി, ചോതി ചതയം തിരുവാതിര, അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടാലും തിരുവാതിര ചോതി ചതയം. ഇതാണ് ജന്മാനുജന്മ നാള്. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഒരു കാരണവശാലും ഒരേ നാളിലോ അനുജന്മ നാളിലോ വിവാഹം കഴിക്കാൻ പാടില്ല. അങ്ങനെ കഴിച്ച് കഴിഞ്ഞവർ തമ്മിൽ തല്ലി വരുമ്പോൾ ഓരോരോ കുടുംബക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്യുക, ഗുരുവായൂർ വഴിപാട് ചെയ്യുക. അങ്ങനെ നക്ഷത്രം ചേരാത്തത് കൊണ്ടുള്ള പ്രശ്നമാണെന്നുള്ളൊരു തിരിച്ചറിവോടുകൂടി ഒതുങ്ങി ജീവിക്കുക. അപ്പോൾ ഇവിടെ തിരുവാതിര ചോതി ചതയത്തെ രാഹുദശ ദശാകാലം 18 വർഷം. ഈ 18 വർഷ കാലഘട്ടം രാഹുദശ എന്ന് പറയുമ്പോൾ നമുക്ക് 9 ദശാകാലങ്ങളാണ് ഉള്ളത്. നവഗ്രഹങ്ങൾ 9 എന്ന കണക്കിൽ രാഹുദശയാണ് ഈ ദശാകാലങ്ങളിൽ ഏറ്റവും മോശമായിട്ട് വരുന്നത്. ഒരു സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ജ്യോതിഷത്തിൽ 9-ാമത്തെ സ്ഥാനം കൊടുക്കുന്നതാണ് രാഹുദശ. അത്രയ്ക്കും മോശമായ ഒരു ദശാകാലമാണ് രാഹുദശ. നമ്മളറിയേണ്ടത് രാഹുദശ എന്ന് പറയുന്നത്, നമുക്ക് കേതുദശയെക്കുറിച്ച് പറഞ്ഞപ്പോൾ കേതു രാഹുകേതുക്കൾ എന്നാൽ സിംഹികേയൻ എന്ന് പറയുന്ന അസുരൻ അമൃത് മോഷ്ടിച്ചു കൊണ്ടുപോയപ്പോൾ സൂര്യചന്ദ്രന്മാർ മഹാവിഷ്ണുവിനെ കാണിച്ചു കൊടുത്ത് അപ്പോൾ അമൃത് കുറച്ച് ഭക്ഷിച്ചിരുന്നു സിംഹികേയൻ. മഹാവിഷ്ണു സുദർശനം കൊണ്ട് നിഗ്രഹിച്ചപ്പോൾ ഉടലും തലയും വേർപെട്ട് അങ്ങനെ രണ്ട് ഭാഗങ്ങളായി മാറിയതാണ് രാഹു കേതുക്കൾ. അപ്പോൾ രാഹുർ ദശ എന്ന് പറയുമ്പോൾ, ഈ രാഹു എന്നാൽ നമ്മൾ സർപ്പത്തിനോട് കണക്കാക്കുന്നുണ്ടെങ്കിൽ പോലും രാഹുർ ദശയുടെ ആദ്യ ദേവതയാണ് സർപ്പം, അല്ലാതെ രാഹുർ ദശയുടെ ആ ദേവതയല്ല രാഹുർ ദശയുടെ അതിദേവത. ഏറ്റവും കൂടുതൽ നമ്മൾ ഘോരമായി ഉപദ്രവിക്കുന്ന ഈ രാഹുദശ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സഹായിക്കുന്ന ദേവതകളായ നാഗദേവതകൾ, അതായത് നാഗദേവതകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ ദേവീ ദേവന്മാരുടെയും ഒപ്പം നാഗദേവതകളുടെ സാന്നിധ്യമാണ്. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച മനസ്സിലാക്കണം, ഗണപതി മുതൽ എല്ലാ ദേവീ ദേവന്മാരുടെയും ഒപ്പം തന്നെ നാഗദേവതകൾക്ക് ഇരിപ്പിടമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ നാഗദേവതകളാണ് രാഹു എന്ന് പറയുന്ന ഈ അസുര, അതായത് ആസുരം കൂടുതൽ കാണിക്കുന്ന അമൃത് ഭക്ഷിച്ച ഈ ആസുര ശക്തി പിന്നീട് മരണമില്ലാതായി പോയത്, അതിനടക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാഹു നാഗദേവത വരുന്നത്. അപ്പോൾ ആ നാഗദേവതയാണ് രാഹുദശ കാലഘട്ടത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. ഇത് തന്നെയാണ് രാഹുദശയുടെ ഏറ്റവും വലിയ ദോഷമായിട്ട് മാറുന്നത്. അപ്പോൾ പലരും മറ്റുള്ള ജ്യോതിഷികളിൽ രാഹുദശ ഒരുപാട് നമുക്ക് സമ്പാദ്യം തരും എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് രാഹുദശ നമ്മൾ അത്രയും കാലം ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ അടിച്ചു കളയുന്ന ഒരു കാലഘട്ടമാണ്. അതേപോലെ തന്നെ ആവശ്യമില്ലാതെ ദേഷ്യം, ശുണ്ഠി ഇതെല്ലാം കാണിക്കുന്ന ഒരു കാലഘട്ടമാണ് രാഹുദശ കാലഘട്ടം. ഇതെല്ലാം കഴിഞ്ഞ് വ്യാഴദശ വരുമ്പോഴാണ് നല്ല രീതിയിലുള്ള സ്വഭാവം കാണിക്കും. അതേപോലെ ഈശ്വരാധീനം കുറഞ്ഞ കാലഘട്ടം, ഈശ്വര ചിന്തകൾ കുറഞ്ഞ കാലഘട്ടം, വിപ്ലവമെല്ലാം തലയ്ക്ക് പിടിക്കാൻ പറ്റിയ കാലഘട്ടമാണ്. എല്ലാത്തിനെയും ഒന്നിനൊരു വില കൊടുക്കാതെ, ആരെയും ബഹുമാനിക്കാതെ തന്നിഷ്ടത്തോടുകൂടി കടന്നു പോകുന്ന അത്രയ്ക്ക് മോശമായ ഈ രാഹുദശ കാലഘട്ടം. ഈ ദശാകാലം എൻ്റെ അടുത്ത് മുമ്പ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വന്ന ഒരു യുവാവ് പറഞ്ഞത്, ഈ രാഹുദശയെ ഇങ്ങനെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണം എന്ന ഒരറിവ് മാത്രം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് 4-5 കോടി രൂപ നഷ്ടം വരില്ലായിരുന്നു. അപ്പം അത്രയ്ക്കും മോശമായിട്ടാണ് രാഹുദശ കടന്നു വരുന്നത്. അങ്ങനെ ഓരോരോ ദശാകാലങ്ങളും നമ്മൾ തിരിച്ചറിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതം നമ്മൾ പകുതി രക്ഷപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ഇവിടെയെല്ലാം ജ്യോതിഷത്തെയെല്ലാം അതിനിശ്ചിതമായിട്ട് വിമർശിക്കുന്നവർക്ക് സത്യത്തിൽ ഇതെന്താണെന്ന് അറിയില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അറിയുക, കൃത്യമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ജീവിതം നല്ല രീതിയിൽ ഉപയോഗിച്ചെടുക്കാൻ സാധിക്കും. രാഹുദശയ്ക്ക് നമുക്ക് കന്യ ആയില്യം മുതൽ ഇടവപ്പത്ത് വരെയുള്ള സമയങ്ങളിൽ സർപ്പത്തിന് 100 മാലമാണ് അതിൻ്റെ വഴിപാട്. നമ്മുടെ ഭവനങ്ങളിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി കൊടുത്ത് അങ്ങനെ വഴിപാട് നടത്തുന്ന ക്ഷേത്രങ്ങളിലാണ് നടത്തുന്നതെങ്കിൽ കൂടുതൽ ഫലം ലഭിക്കും.
അപ്പോൾ നമുക്ക് രാഹുദശ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ ഭവനങ്ങളിൽ അഞ്ച് വിരൽ സമചതുരം നറുക്കിലയിൽ മഞ്ഞൾപ്പൊടി വെച്ച് എണ്ണയിൽ മുക്കിയ തിരി കത്തിച്ച് അതിൻ്റെ അകത്ത് വെച്ച് സന്ധ്യാവിളക്കിൻ്റെ മുമ്പിൽ വെച്ച് ചെയ്ത് ഓം നമോ ഭഗവദേവോം പിങ്കളം വാസികം ശേഷപത്മനാഭഞ്ച കമ്പലം ശംഖപാലം ധൃതരാഷ്ട്രം തക്ഷകം കാളിയം തഥ ഈ മന്ത്രവും ചൊല്ലി നാഗദേവതകളോട് പ്രാർത്ഥിച്ചാൽ സർപ്പസുഷുപ്തി കാലഘട്ടത്തിൽ നമുക്ക് വളരെ ഗുണം ലഭിക്കും. അതേപോലെ നമ്മളീ പറയുന്ന രീതിയിലുള്ള വ്യത്യസ്തമായ ജ്യോതിഷ പഠിച്ചെടുക്കുന്നതിന് നിങ്ങളിൽ കഴിവും പ്രാപ്തിയും ഈശ്വര വിശ്വാസവും സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ള ആർക്കു വേണമെങ്കിലും ഈ മഹാശാസ്ത്രം പഠിക്കുന്നതിന് ഓൺലൈൻ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതുകൂടാതെ നമ്മുടെ ശിഷ്യന്മാർ ഒരാൾ പാലക്കാട് പട്ടാമ്പി കൊപ്പം എന്ന് പറയുന്ന സ്ഥലത്തും മറ്റൊരാൾ തൃശ്ശൂർ കേച്ചേരിയിലും മറ്റൊരു ശിഷ്യൻ കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധിയിലും പ്രശ്നോട്ടം ആരംഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധിയിൽ നമുക്ക് ഇത്രയും കാലം നൂറും പാലം നടത്തിയവർക്ക് ഈ സുഷുപ്തി കാലഘട്ടത്തിൽ ധൂമനിവേദ്യം നടത്തി നമ്മുടെ ജീവിതം റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. ധൂമനിവേദ്യം എന്നാൽ നിങ്ങളുടെ പേരും നാളും ഭഗവാന്റെ മൂലമന്ത്രം ചൊല്ലി ക്ഷേത്ര മേൽശാന്തി തന്നെ അഞ്ചുരിൽ സമയത്തിന് നിറുക്കിലയിൽ മഞ്ഞൾപ്പൊടി സമർപ്പിച്ച് എണ്ണയിൽ മുക്കിയ തിരി കത്തിച്ച് അതിൻ്റെ അകത്തേക്ക് വെച്ച് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നതാണ് ധൂമനിവേദ്യം. ഇത് തന്നെ എല്ലാ ആഴ്ചയിലും ഓരോന്ന് വെച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നൂറും പാലം നടന്ന് അതേ ഗുണം തന്നെ ലഭിക്കും. ഒരു ധൂമനിവേദ്യത്തിന് 50 രൂപ മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ. അതുകൂടാതെ ഇനി പുറ്റ് തുറന്ന് അതായത് പുറ്റടവകാലം കഴിഞ്ഞ് സർപ്പസുഷുപ്തി കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് തളിച്ചൊടുക്കൽ പൂജ ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ എല്ലാം നടത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ തന്നെ നിങ്ങൾക്കത് ബുക്ക് ചെയ്യാവുന്നതാണ്. എല്ലാ മാസത്തിലും കൃത്യമായിട്ട് തന്നെ സ്വന്തം പേരിലും മക്കളുടെ പേരിലെല്ലാം തളിച്ചൊടുക്കൽ നിവേദ്യ പൂജ ദക്ഷിണ പൂജ നടത്തുന്ന ഒരുപാട് പ്രേക്ഷകർ നമുക്കുണ്ട്. അപ്പം അത് തന്നെയാണ് ആ നാഗദേവതയുടെ ഐശ്വര്യം ലഭിക്കുന്ന കുടുംബങ്ങളുടെ ഒരു അടയാളം തന്നെയാണ് എല്ലാ മാസത്തിലും ഇങ്ങനെയുള്ള വഴിപാട് ചെയ്യുന്നത്. അതുകൊണ്ട് അറിയുക, ഏറ്റവും കൂടുതൽ രാഹുദശ കടന്നു പോകുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്ന ഒരു വഴിപാട് തന്നെയാണ് നാഗദേവതകൾക്കുള്ള നൂറുംപാലും സമർപ്പണ വഴിപാടുകൾ എന്നുകൂടി തിരിച്ചറിയുക. ഇന്നത്തെ പ്രണവം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടുദി പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കോമതി TV, പേട്ട, തിരുവനന്തപുരം. നന്ദി, നമസ്കാരം.